പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ എയർസുവിധ രജിസ്ട്രേഷൻ കർശനമാക്കിയിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അതിനായിട്ട് നമ്മൾ ന്യൂഡൽഹി എയർപോർട്ട് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ പോവുക. നാട്ടിൽ ഏത് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും നമുക്ക് ഇപ്പോൾ നമ്മുടെ RT-PCR ടെസ്റ്റൊക്കെ നമുക്ക് എയർസുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ എയർസുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ എയർസുവിധ എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫോം, ഡിക്ലറേഷൻ ഫോം എന്ത് ചെയ്യാം എന്നുള്ള ഭാഗം കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ RT-PCR ടെസ്റ്റ് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിൻഡോ വരും. അത് നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്. ഇവിടെ നമ്മൾ റിക്വസ്റ്റ് നമ്പർ എന്നുള്ളിടത്ത് കൊടുത്തില്ലെന്നൊന്നും പ്രശ്നമില്ല. അത് നമ്മുടെ സ്റ്റാർ എന്നുള്ള കാണുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതിന് പിന്നെ നമുക്ക് നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങളാണ് സ്റ്റാറുള്ളത്. നമ്മൾ കോൺടാക്ട് നമ്പർ ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക നാട്ടിലെ. അതുപോലെ നമ്മൾ പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ, നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്, ഫ്ലൈറ്റ് നമ്പർ ചെയ്ത് കൊടുക്കുക. അതുപോലെ PN നമ്പർ നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യാനുള്ളൊരു വിൻഡോ ലഭിക്കും. അവിടെ നമ്മൾ നമ്മുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക. നമ്മുടെ പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി നേരത്തെ ഫില്ല് ചെയ്ത ഫ്ലൈറ്റ് നമ്പറൊക്കെ അവിടെ ഉണ്ടാവും. അതുപോലെ നമ്മൾ സീറ്റ് നമ്പർ എൻ്റർ ചെയ്യുക. അതുപോലെ നമ്മുടെ നാഷണാലിറ്റി, നമ്മൾ ഇന്ത്യക്കാരായിരിക്കുമല്ലോ, അപ്പോൾ ഇന്ത്യ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പാസ്പോർട്ട് കോപ്പി പിന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല, നിർബന്ധമില്ല. നമ്മൾ ഡീറ്റെയിൽസ് സെൻ്റർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് അറൈവൽ, നമ്മൾ എന്നാണ് നാട്ടിലെത്തുന്നത് ആ ഡേറ്റ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഏറ്റവും നമ്മൾ എന്നാണ് എത്തുന്നത് വെച്ചാൽ ആ ഡേറ്റ് നമ്മൾ കൊടുക്കുക. അതുപോലെ നമ്മൾ കൺട്രി ഓഫ് ഒറിജിൻ, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, ആ രാജ്യത്തിൻ്റെ ഏത് രാജ്യമാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സൗദി അറേബ്യയാണ് കൊടുക്കുന്നത്. ഏത് രാജ്യത്തു നിന്നാണ് നിങ്ങൾ വരുന്നത് അവിടെ നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആര് ടേക്കിംഗ് എ കണക്ടിങ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്, നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നമുക്ക് അവിടുന്ന് കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഏതായാലും നേരിട്ട് പോകുന്ന ഫ്ലൈറ്റുകാർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നോ എന്നുള്ളത് കൊടുക്കുക. അതുപോലെ നമ്മുടെ നമുക്ക് ലഭിച്ച RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, അവിടെ കറക്റ്റ് വാലിഡ് ആയിട്ടുള്ള RT-PCR ടെസ്റ്റിൻ്റെ കോപ്പി എന്ത് ചെയ്യുക, അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നിർബന്ധമായിട്ട് അപ്ലോഡ് കൊടുക്കണം. അത് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ അപ്ലോഡ് ആയതായിട്ട് നമ്മൾ ആ പേരിലുള്ള ഇത് ഇങ്ങനെ കാണാം. അതിനുശേഷം നമ്മൾ സിറ്റി, നമ്മൾ ഏത് സിറ്റി എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എയർപോർട്ട്, നമ്മൾ എവിടെയാണ് എയർപോർട്ട് ഇറങ്ങുന്നത്, ആ നമ്മുടെ എയർപോർട്ടുകളുടെ ലിസ്റ്റുകൾ കാണാം. കാലിക്കറ്റ്, കൊച്ചി അല്ലെങ്കിൽ മറ്റുള്ള ഡൽഹി എയർപോർട്ട് എവിടെയാണോ എന്നുള്ളത് കാണാം, അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അതിനുശേഷം നമ്മുടെ നമ്മൾ എത്തുന്ന സ്ഥലം, ഫൈനലായിട്ട് നമ്മൾ എത്തുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഹൗസ് നമ്പർ നമ്മൾ എൻ്റർ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വില്ലേജ് ഏതാണ്, നമ്മുടെ സ്ട്രീറ്റ് ഏതാണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഏത് പിന്നെ സ്ഥലത്താണ് നമ്മൾ പിന്നെ ഉള്ളത്, കറക്റ്റായിട്ട് പ്ലേസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ്. അതുപോലെ നമ്മുടെ ജില്ല ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കോളത്തിൽ ഫില്ല് ചെയ്യുക. പിന്നെ നമ്മൾ പിൻകോഡ് ഫില്ല് ചെയ്യണം. നമ്മൾ കറക്റ്റായിട്ട് പിൻകോഡ് എത്രയാണെന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നാട്ടിലെ നമ്പർ നേരത്തെ കൊടുത്തുകൊണ്ട് തന്നെ പിന്നെ കൊടുക്കേണ്ടതില്ല. പിന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സ് കൃത്യമായി കൊടുക്കാൻ ശ്രദ്ധിക്കണം. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിനെ കൊടുക്കണം. കാരണം ഇമെയിലിലേക്കാണ് നമുക്ക് നമ്മൾ ഇതിൻ്റെ ഒരു PDF ഫോം, ഇത് ഫില്ല് ചെയ്തൊരു ഫോം നമുക്ക് കിട്ടും. ആ ഫോം നമുക്ക് വരിക ഈ പിന്നെ മെയിലിലേക്കാണ്. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഇമെയിൽ തന്നെ കൊടുക്കണം. തെറ്റിയിട്ട് ആരും കൊടുക്കരുത്. നല്ല വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് പനിയുണ്ടോ അല്ലെങ്കിൽ ജലദോഷമുണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക, നോ നോ എന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് മറ്റുള്ള നമുക്ക് എന്തെങ്കിലും പിന്നെ ക്യാൻസർ, അതുപോലെ വേറെ എന്തെങ്കിലും ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഇവിടെ നോ എന്ന് കൊടുക്കുന്നു. അത് കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 14 ദിവസത്തിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും അതർ കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് കൂടുതൽ ആളുകളും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഏതാണ് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇല്ല എങ്കിൽ നോ നോ നീലിനൊക്കെ കൊടുക്കുക. പിന്നെ നമുക്ക് എത്ര പാസഞ്ചർ, നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ 3-4 ഒക്കെ പാസഞ്ചേഴ്സ് ഒരുമിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ
എത്ര പാസഞ്ചർ ആണുള്ളത് എന്നുള്ളത് നമ്മൾ ഇതെടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് പ്ലസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ആളുടെ ഡീറ്റെയിൽസ് മൊത്തം എൻ്റർ ചെയ്യാനുള്ളത് വരും. മൂന്ന് എന്ന് കൊടുത്താൽ നമുക്ക് മൂന്നാമത്തെ ആളുടെ എൻ്റർ ചെയ്യാനുള്ള ഫോം വരും. ഇവരുടെയൊക്കെ പി സി ആർ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരാളുടെ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒന്ന് എൻ്റർ ചെയ്തു, അതിനുശേഷം നമ്മൾ വേറെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ എഗ്രി ചെയ്ത് ആ കോളൊക്കെ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന ഭാഗം ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. നമ്മുടെ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ഇവിടെ വന്നു. ഇതിൽ നമ്മുടെ ഇമെയിലിലേക്ക്, നമ്മൾ നേരത്തെ കൊടുത്ത ഇമെയിലിലേക്ക് അതൊരു പി ഡി എഫ് വന്നിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.